ദേ ഡ്രീമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉസ്മാനും മൂസാഫറും മിൽക്കി വേയുടെ നിഹാത്തിൻ്റെ അടുത്ത് വന്ന് അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഹായ് മിൽക്കി വേണ്ടി. ഹായ് നിഹാത്ത് അങ്കിൾ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിഹാത്ത് ഉസ്മാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് ഗുഡ് ന്യൂസ്? ഉസ്മാൻ പറയുകയാണ്, സനമിൻ്റെ കാര്യമൊന്നുമല്ല, പേടിക്കണ്ട, രണ്ടുപേർക്കും സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നു. മിൽക്കിവേ പറയുകയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് മോനെ. മോൻ്റെ ഇന്നലത്തെ വർക്ക്, ഹാർഡ് വർക്കും ആ ഡെഡിക്കേഷനും ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ചെറുപ്പം തുടങ്ങിയ നല്ല കൊച്ചാണ്. അതുപോലെ തന്നെ നിൻ്റെ ഇന്നലത്തെ പെർഫോമൻസും പെർഫെക്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു എന്ന് പറയുന്നു. മുസഫർ ചോദിക്കുകയാണ്, അല്ല അപ്പം ഞാൻ നല്ല കൊച്ചല്ലായിരുന്നു? അന്ന് വിൻഡോയുടെ ക്ലാസ് എല്ലാവരും ബോളെറിഞ്ഞ് പൊട്ടിക്കുമ്പോഴേക്കും ഞാനല്ലായിരുന്നു അവരെ തടഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കേട്ട് മിൽക്കിവേ ചിരിക്കുന്നു. മിൽക്കിവേ ആൻറ്റിക്ക് നിഹാതങ്ങളിന് ഇന്നലത്തെ വർക്കിൻ്റെ പേയ്മെൻറ്റിൻ്റെ പകുതി പെർസെൻറ്റേജ് നിങ്ങൾക്കുള്ളതാണ്, അത് തരാൻ വേണ്ടി വന്നതെന്ന് പറയുന്നു. നിഹാദ് പറയാണ്, നീ എൻ്റെ മോനെ പോലെ തന്നെയാണ്, എനിക്ക് അതിൻ്റെ ഷെയറൊന്നും വേണ്ട എന്ന് പറയുന്നു. അപ്പം മുസാഫർ ചോദിക്കുന്നു, അപ്പം ഞാൻ മകനല്ലേ നിങ്ങളുടെ? ഉസ്മാൻ പറയാണ്, അയാനും മുസാഫറിനും ഞാൻ എൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈല കാരണമാണ് എനിക്ക് ഈ ഓർഡർ കിട്ടിയത് തന്നെ, അതുകൊണ്ട് ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഷെയർ എന്താണ് ഈ ഫാമിലിക്ക് ഉള്ളതാണെന്ന് പറയുന്നു. നിഹാദ് ഉസ്മാൻ്റെ അടുത്ത് പറയാണ്, നീ വളരെ നല്ലൊരു മനുഷ്യനാണ്, നിൻ്റെ പേരൻസ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഓർത്ത് അഭിമാനിച്ചേനെ. നിഹാദ് അങ്കിൾ, താങ്ക് യു സോ മച്ച്, എനിക്ക് വേണ്ടി ഈ ബില്ലൊന്ന് കമ്പനിയിൽ എത്തിച്ചേക്കാവോ എന്ന് ചോദിക്കുന്നു. നിഹാദ് എഗ്രി ചെയ്യാണ്, കമ്പനിയിൽ എത്തിച്ചേക്കാം മോനെ എന്ന് പറയുന്നു. സലമിൻ്റെ അടുത്ത് ഡയറം പറയാണ്, ഉസ്മാനെ നീ ഒന്ന് വിളിക്കണം, ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം. നമ്മുടെ ഓർഗാനിക് കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റിന് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്ന ഉസ്മാനെയാണ്, എല്ലാവരും അസ്റ്റഡാണ്, അവനോട് വരാൻ പറയാൻ പറയുന്നു. ഇത് കേട്ട് സനമിൻ സന്തോഷമാകുന്നു, ഓക്കെ എന്ന് പറയുന്നു. സനം ധനം പറയാണ്, നിങ്ങൾ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് തകർന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സായിട്ടിരിക്കുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണെന്ന് പറയുന്നു. സനം പറയാണ്, അതെ ഞങ്ങളിപ്പോഴും നല്ല ഫ്രണ്ട്സാണ്, അവനെ ഈ കാര്യം പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം, ചെറുപ്പം തുടങ്ങി അവനെ എനിക്കറിയാവുന്നതാണ് എന്ന് പറയുന്നു. ധരൻ പറയാണ്, അല്ലെങ്കിൽ അതെനിക്കറിയാം, തൻ്റെ എക്സ്പീരിയൻസ് വേറൊരാളുടെ കൂടെ സീ ഷോറിലൊക്കെ പോയി കറങ്ങി നനഞ്ഞ് കുളിച്ച് വരുമ്പോൾ ഇത്രയും കൂളായിട്ട് വേഗൻ ബോൾസ് ഉണ്ടാക്കാൻ ഉസ്മാന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ സനം, നീ വളരെ ടാലൻറ്റഡ് ആണ്, നിനക്ക് വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ സനം ചോദിക്കുകയാണ്, എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഡെറൻ സനമിനെ ഉപദേശിക്കുകയാണ്, സീ സനം, നിനക്ക് ജാനിൻ്റെയോ ആരുടെയും ഹെൽപ്പിൻ്റെ ആവശ്യമില്ല നിനക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ. നീ വളരെ ടാലൻറ്റഡ് ആണ്, നീ ഒറ്റയ്ക്ക് മനസ്സ് വെച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ നിൻ്റെ ടാലൻറ്റ് കൊണ്ട് നീ ഫ്രണ്ടിലേക്ക് പോകും. പിന്നെ ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ നിന്നെ ഉപദേശിക്കുകയാണ്, ജാൻ്റെ കൂടെ സംസാരിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞും ഇരുന്ന് നീ ഫ്രണ്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അവരൊക്കെ വലിയ ആളുകളാണ്, അവർ നിന്നെ ഉപേക്ഷിക്കും, ചിലപ്പോൾ നിന്റെ ജോലി തന്നെ പോയെന്ന് വരും. സോ സ്റ്റേ അവേ ഫ്രം ഹിം എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് സനം ഓക്കെ എന്ന് പറയുന്നു. കമ്പനിയെ ബില്ല് കൊടുക്കാൻ പോകാനായിട്ട് നിഹാത്ത് സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് റെഡിയായി മിൽക്കിവേയുടെ ഫ്രണ്ട് വരുന്നു. മിൽക്കിവേ പറയുന്നു, ഓ നിഹാത്ത് നിങ്ങളെ കാണാൻ എന്ത് ഭംഗിയായിരിക്കുന്നു, സുന്ദരനായിട്ടുണ്ട്. നിഹാദ് മിൽക്കിവേയുടെ അടുത്ത് പറയുകയാണ്, മിൽക്കിവേ നമുക്ക് ഈ കാറ്ററിംഗ് ബിസിനസ് കൊണ്ട് ഫ്രണ്ടിലോട്ട് പോയാൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എന്താ നിനക്ക് തോന്നുന്നതെന്ന് ചോദിക്കുന്നു. മിൽക്കിവേ അത് അഗ്രി ചെയ്യുന്നുണ്ട്. നിഹാദ് മിൽക്കിവേയുടെ അടുത്ത് പറയുകയാണ്, നമ്മുടെ സനം എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മുടെ കടം തീർക്കുന്നത്, അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും ഇതുകൊണ്ട് പറ്റും, ഞാൻ പോയി ബില്ല് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇറങ്ങുമ്പോഴേക്കും മിൽക്കിവേ അവിടെ അയാനെ കാണുന്നു. അയാൻ്റെ അടുത്ത് തൻ്റെ അടുത്ത് വരാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നലെ നിങ്ങൾ രണ്ട് ഫ്രണ്ട്സുകൂടെ കൂടി എന്തായിരുന്നു അവിടെ റൂമിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അയാൻ വിഷയം മാറ്റാൻ നോക്കി, പക്ഷേ മിൽക്കിവേ സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് അയാൻ പറയുന്നു, ഞങ്ങൾ കാറ്ററിംഗ് സർവീസിൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇത് നമുക്ക് നന്നായിട്ട് പ്രോഫിറ്റൊക്കെ കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. ഈ ആപ്പിൽ കയറി ഒന്ന് നോക്കി കാൻഡി, ഇത് ഓരോ ആളുകളും അവർക്ക് വേണ്ട ഡിഷസ് എഴുതിയിടുന്നതാണ്. ഇത് കണ്ടിട്ട് ബെൽ പെപ്പറോ, അതുണ്ടാക്കാൻ എനിക്കറിയാമല്ലോ എന്ന് മിൽക്കിവേ പറയുന്നു. അപ്പോൾ അയാൻ പറഞ്ഞു, എങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം അവർക്ക് എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ജയ ജയുടെ അടുത്ത് എല്ലാവരും വളഞ്ഞിട്ട് ചോദ്യം ചെയ്യുകയാണ്, ഇന്നലെ ജാൻ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെയാണ് ജയജയുടെ അടുത്ത് ചോദിക്കുന്നത്. ഒപ്പേറ ഹൗസിൽ വന്നിട്ട് ജാൻ എന്താ അവിടെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും അവിടെ എത്തുന്ന സനമിൻ്റെ അടുത്ത് ലൈല ചോദിക്കുന്നു, നീ എവിടെയായിരുന്നു, ഇന്നലെ പാർട്ടിക്ക് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗുലീസ് പറഞ്ഞു, ഇവള് എൻ്റെ കൂടെ വണ്ടിക്ക് വന്നായിരുന്നു, ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി എങ്ങോട്ടോ. ഇത് കേട്ട് സനം പറയുന്നു, ഞാൻ ജയജനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു, പാവം ഒറ്റയ്ക്ക് ജയജ എന്തൊക്കെ ചെയ്താലോ, അതുകൊണ്ട് ഒപ്പേറ ഹൗസ് റെഡി ആക്കാൻ വേണ്ടി ഞാനിവിടെ ജയജനെ ഹെൽപ്പ് ചെയ്യാൻ പോയതാണെന്ന് പറയുന്നു. അപ്പോഴേക്കും ജയജ, അതെ അതെ ഇവൾ വന്നുകൊണ്ട് എനിക്ക് വലിയ ഹെൽപ്പായി എന്ന് പറയുന്നു. അപ്പോഴേക്കും അവിടെ ഡെറം വരുന്നു, ഡെറെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. പക്ഷേ ലൈല സനമിനെ വിടുന്നില്ല. സനമിൻ്റെ അടുത്ത് നീ എവിടെ ആയിരുന്നു, ഒപ്പേറ ഹൗസ് നിനക്ക് എന്തായിരുന്നു കാര്യം എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും ജാൻ എല്ലാ എംപ്ലോയീസിൻ്റെ മീറ്റിംഗും വിളിച്ചു കൂട്ടുന്നു. ജാൻ ജയജയുടെ അടുത്ത് ചോദിക്കുന്നു, എന്തായി നമ്മുടെ ഒപ്പേറ ഹൗസ് ഷൂട്ടിങ്ങിനൊക്കെ റെഡിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജയജ പറയുന്നു, യെസ് സർ, എന്നാൽ ഉസ്മാനെ വിളിച്ച് ഷൂട്ടിങ്ങിന് വെക്കോ, ഞാൻ റെഡിയാണെന്ന് പറയുന്നു. ഉസ്മാൻ്റെ പേര് കേട്ടത് ഗുലീസ് ഡെറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്,
ഞാനും അയലിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് ഞാനും ഒരു റോള് വാങ്ങിക്കട്ടെ. വേറെ ഇത് കേട്ട് പറയാണ്, നീ എൻ്റെ എംപ്ലോയി ആണ്, അയലിൻ്റെ അല്ല. അപ്പോഴേക്കും അയലും വരുന്നു. അയലും പറയാണ്, ഞാനും ഈ പ്രോജക്റ്റിൻ്റെ പാർട്ടാണ്, എനിക്കും ഷൂട്ടിങ്ങിന് വരേണ്ട വരും എന്ന് പറയുന്നു. ജാൻ തൻ്റെ ക്യാമറ ജേജഡായി കൊടുത്തിട്ട് ഇത് സൂക്ഷിച്ചോളണം എന്ന് പറയുന്നു. ഇത് കേട്ട് ഡരൻ ജനെ ഉപദേശിക്കുന്നു, ഇത് പൊന്നുപോലെ സൂക്ഷിച്ചോളണം, അത് താഴെയൊന്നും ഇട്ടേക്കരുതെന്ന് പ്രത്യേകം പറയുന്നു. എമറയുടെ ഓഫീസിലേക്ക് കയറാമെന്ന അയലിനെ ലൈല തടയുന്നു. എമറ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അയലിനെ ഈ റൂമിലേക്ക് കയറ്റിയേക്കല്ലെന്ന്. സോറി, അയലിൻ പുറത്തെവിടെയെങ്കിലും വെയിറ്റ് ചെയ്തോളൂ, റൂമിനകത്ത് കയറ്റാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് അയലിന് ദേഷ്യം വരുന്നു. ജേജയുടെ കോളൊന്നും കാണാത്തതുകൊണ്ട് അയാൻ ജേജനെ വിളിക്കുന്നു. കോൾ ചെയ്തിട്ട് ചോദിക്കുകയാണ്, ജേജെ നീ ഫ്രീ ആണോ, തിരക്കുണ്ടോ നിനക്ക്? എനിക്ക് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചതാണ്, നീ ഫ്രീ ആണോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാന്ന് പറയുന്നു. ഇത് കേട്ട് ജേജെ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ, ഞാൻ എവിടെയെങ്കിലും വെച്ചിട്ട് നിന്നോട് സംസാരിക്കുന്നത്, നല്ല തിരക്കിലാണെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴേക്കും അവിടെയുണ്ട് അയലിൻ. അയലിനെ കണ്ടിട്ട് ജേജെ ടെൻസ്ഡാവുന്നു. അയലിനെ കണ്ട് പാനിക്കായ ജേജെ അയാൻ്റെ അടുത്ത് പറയുന്നു, അല്ലല്ലോ പെണ്ണ്, അയ്യോ നേരം എന്നെ നോക്കിക്കൊണ്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അയാൻ, ആരാണ് ആ പെണ്ണ് എന്ന് ചോദിക്കുന്നു. ജേജെ പറയാണ്, അയാൻ ഞാൻ പിന്നെ വിളിക്കാട്ടോ, എനിക്ക് നല്ല തിരക്കാണെന്ന് പറഞ്ഞ് വെക്കുന്നു. അയാൻ ഓർത്തോണ്ടിരിക്കുകയാണ്, ആരായിരിക്കും ആ പെണ്ണ്? സനം ഉസ്മാനെ വിളിക്കുന്നു. ഉസ്മാൻ, നീ എത്രയും പെട്ടെന്ന് കമ്പനിയിലേക്ക് വരണം. അപ്പോൾ ഇത് കേട്ട് ഉസ്മാൻ, എന്ത് പറ്റി, വീണ്ടും നിങ്ങൾ തമ്മിൽ വഴക്കായോ? അപ്പോൾ സനം പറയുന്നു, അല്ല ആ കാര്യമൊന്നും അല്ല, നിൻ്റെ ആഡ് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിനക്ക് പുതിയൊരു ആഡിൻ്റെ ഓഫറുണ്ട്, അതാണെന്ന് പറയുന്നു. ഇത് കേട്ട് ഉസ്മാൻ, ഓ അതാണോ എന്ന് പറഞ്ഞ് വന്നേക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. സനമിൻ്റെ അടുത്ത് ജാൻ വന്ന് ചോദിക്കുന്നു, ഇവിടെ ഇപ്പോൾ ആരുമില്ല, നീ നിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയുന്നു. ഓഹോ, ക്വസ്റ്റ്യൻ കേൾക്കാൻ ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഏയ് അതല്ല സനം, എനിക്ക് ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ്. അപ്പോഴേക്കും സനം ചോദിക്കുന്നു, ഈ ലെവലിന് തന്നെ കുഴപ്പം? അപ്പം ജാൻ പറഞ്ഞു, ഈ ലെവലിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഫ്രണ്ടിലേക്ക് പോകണം, അതുകൊണ്ടാണെന്ന് പറയുന്നു. ഓക്കെ, എന്നാ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഞാനും ഉസ്മാനും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് ഇത്ര നാളായിട്ട് എന്തുകൊണ്ട് ആൽബർട്ട് റോസ് ജാനാണെന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല? അപ്പം ഞാൻ പറയുന്നു, ഞാനിത് ഓൾറെഡി നിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അന്ന് സ്റ്റുഡിയോയിൽ വെച്ച്. അപ്പം നീ വളരെ അധികം കുടിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് ഓർമ്മയില്ലാത്തത് എൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കുന്നു. ഇന്ന് നമുക്ക് ഈവനിങ്ങോ മറ്റോ എവിടെയെങ്കിലും പോയി മീറ്റ് ചെയ്താലോ ഒറ്റയ്ക്ക് രണ്ടുപേർക്കും കൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും സാറിന് പറഞ്ഞു, അയ്യോ ഇന്നോ, ഇന്ന് എനിക്ക് ഒട്ടും സമയമില്ല, ഞാൻ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി പോകുന്നു. എമറെ അയലിനെ വിളിച്ചുകൊണ്ട് ഓഫീസിലേക്ക് പോകുന്നു. ഇത് ലൈലക്ക് തീരെ പിടിക്കുന്നില്ല. കോഫിയുമായിട്ട് സനം ജാൻ്റെ ഓഫീസിൽ വന്നിട്ട് ജാൻ്റെ അടുത്ത് ചൂടാവുകയാണ്, ജാൻ നിങ്ങൾക്ക് എപ്പോഴും കോഫി വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു മിഷൻ കൊണ്ടുവെക്കണം, എന്നെ ഏത് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, എനിക്ക് വേറെ 100 കൂട്ടം പണികളുണ്ട് എന്ന് പറയുന്നു. അപ്പോഴേക്കും ജാൻ സനമിൻ്റെ അടുത്ത് ഒന്ന് ശാന്തയായിട്ട് തിരിഞ്ഞു നോക്കിയേ എന്ന് പറയുന്നു. അപ്പോഴേക്കും അവിടെയുണ്ട് നിഹാത്ത്. നിഹാത്തിനെ കണ്ട് സനം ഞെട്ടുന്നു. എന്നിട്ട് സനം ചോദിക്കുകയാണ്, പപ്പാ എന്താ ഇവിടെ? ഞാൻ പറയുന്നു, ഈ ബില്ല് തരാൻ വേണ്ടി വന്ന. അതെ മോളെ, ഞാൻ ഈ ബില്ല് കൊടുക്കാൻ വേണ്ടി വന്നതാണ്, നിഹാദ് പറയുന്നു. സനം, നീ ഇങ്ങനെയാണോ നിൻ്റെ ബോസിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? എൻ്റെ നേരെ തിരിഞ്ഞ് പറയാണ്, ജാൻ എൻ്റെ അടുത്ത് ക്ഷമിക്കണം, അവൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ജാൻ, അതൊന്നും കുഴപ്പമില്ല അങ്കിൾ, നമുക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നു. എല്ലാവരും ഡരൻ്റെ ചുറ്റിനും കൂട്ടിയിട്ട് ഡരൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങളായിട്ട് പറയാണ്. സനം പറയാണ്, ഓസ്മാൻ റെഡിയാണ്, പക്ഷേ ഓസ്മാൻ്റെ സെക്രട്ടറി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല വിളിച്ചിട്ടും. ജയജ പറയാണ്, ഒപേറ ഹൗസിലെ ഒരു ലൈറ്റ് കംപ്ലൈൻറ്റ് ആയി പെട്ടെന്ന്. ഗുലീൻസ് പറയാണ്, ഒപേറ ഹൗസിൽ ഈവനിങ്ങിന് ശേഷം നമുക്ക് ഷൂട്ട് ചെയ്തില്ല, അവിടെ ഓൾറെഡി ബുക്കിംഗ് ഉണ്ട്. ഇതെല്ലാം കേട്ട് ഡരൻ പാനിക്കാവുന്നു. ലാസ്റ്റ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ഡരൻ സോൾവ് ചെയ്യുന്നു. ബിന്ദറിന് വരാത്തതിൻ്റെ വിഷമം തീർക്കാനായിട്ട് എമറെ ലൈലയ്ക്ക് സാലഡ്സ് ഓർഡർ ചെയ്ത് കൊടുക്കുന്നു. ലൈല ആ സാലഡ്സ് ഗുലീസിന് കൊടുത്തിട്ട് ഗുലീസിനോട് കഴിച്ചോളാൻ പറയുന്നു. പോകും വഴി നിഹാദ് ലൈലനെ മീറ്റ് ചെയ്യുന്നു. എന്താ വന്നതെന്നൊക്കെ ചോദിക്കുന്നു, ബില്ല് കൊടുക്കാനാന്നൊക്കെ പറഞ്ഞ് പിരിയുന്നു. സെറ്റിലേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന സനമിൻ്റെ അടുത്തേക്ക് ജാൻ വന്ന് ചോദിക്കുകയാണ്, ഇനിയും ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടോ? അപ്പോൾ സനം പറയാണ്, ഇനിയും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, എന്താ നിങ്ങൾ ഇങ്ങനെ എപ്പോഴെപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? അപ്പം ജാൻ പറഞ്ഞു, സനം നീ എന്നെ വിട്ട് പോകരുത്, നീ പറയുന്ന എല്ലാം ഞാൻ അനുസരിച്ചോളാം, നീ എന്നോട് ഇത്ര അകലം കാണിക്കു പറയുന്നു. എനിക്ക് തിരക്കായതുകൊണ്ടാണ്, ഞാൻ അവോയ്ഡ് ചെയ്യുമൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാമറ കണ്ടിട്ട് അയ്യോ ക്യാമറ ജേജെ കൊണ്ടുപോയില്ലല്ലോ എന്ന് പറഞ്ഞ് ജേജയുടെ പുറകെ ഓടുന്നു. ജേജെ നിന്റെ ക്യാമറ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരാൾ വന്ന് സനമിനെ തട്ടുന്നു. അങ്ങനെ സനം നിലത്ത് വീഴുന്നു. അതോടുകൂടി ക്യാമറയും താഴെ വീണ് കുറേ പീസുകളാവുന്നു. ഇത് കണ്ടിട്ട് എല്ലാവരും അത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഡരനും അയലിനും ഒക്കെ ഞെട്ടി. അയാൾ മിൽക്കി വാൻഡി എല്ലാം പ്രശ്നമായിട്ടോ, നമ്മുടെ കസ്റ്റമറിനെ 90 rupees വേറൊരാൾ പ്രൊഡക്റ്റ് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഓ 90 rupees 90 rupees അത് തന്നെ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അയാൻ, അത് ഒരുപാട് കുറഞ്ഞു പോയില്ല, അതിനൊന്നും നമുക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ മിൽക്കി പറയുന്നു,
തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രോഫിറ്റ് ഇല്ലാണ്ട് തന്നെ വർക്ക് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നു. ഓഫീസിൽ എല്ലാവരും ക്യാമറയും കൊണ്ടിരുന്ന് എന്ത് ചെയ്യും എന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കുകയാണ്. ഡാരൻ എല്ലാവരുടെ അടുത്തും പറയുകയാണ്, ഇനി നമുക്കിത് നന്നാക്കാൻ പറ്റില്ല, ഇത് നന്നാക്കാൻ പറ്റിയ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അയാൾ തിരക്കാണ്, അയാൾക്ക് ഇത് നന്നാക്കി തരാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും അവിടെ ജാൻ വരുന്നു. ജാൻ വരുന്നത് കണ്ടിട്ട് സനം ക്യാമറ ഒളിപ്പിക്കുന്നു. സനം ഇരുന്ന് കരയുന്നത് കണ്ടിട്ട് സനം എന്ത് പറ്റി എന്ന് ജാൻ ചോദിക്കുന്നു. ഡാരൻ പറയാണ്, ജാൻ ഇത് ഞാൻ എങ്ങനെ പറയും ജാൻ്റെ അടുത്ത്. അപ്പോഴേക്കും സനമിനോട് ജാൻ ഒന്നുകൂടെ ചോദിക്കുന്നു, എന്ത് പറ്റി സനം? സനം കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ അറിയാണ്ട് ഇങ്ങോട്ട് ഓടി വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ താഴെ വീണു, പീസ് പീസായിപ്പോയി എന്ന് സങ്കടത്തോട് പറയുന്നു. ഞാൻ ഡാരൻ്റെ അടുത്ത് പറയുന്നു, ഷൂട്ടിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാനിത് ശരിയാക്കാം, സനം നീ എൻ്റെ കൂടെ വാ എന്ന് പറയുന്നു. ഡാരൻ അവിടെ നിന്ന് പറയുകയാണ്, ഇനിയിപ്പോൾ സനമിനെ രക്ഷിക്കാൻ എനിക്ക് പോലും പറ്റത്തില്ല. ഇതോടുകൂടി ഈ എപ്പിസോഡ് തീരുകയാണ്. അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാവും എന്താവും എന്നൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. താങ്ക് യു സോ മച്ച്.